ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളൊരു വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു നമ്പർ ഉപയോഗിച്ചിട്ടായിരിക്കും വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇടക്കാലത്ത് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക വാട്സാപ്പിലെ നമ്പർ മാറ്റിയിട്ട് പുതിയതായിട്ടൊരു നമ്പർ ആഡ് ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ്, ആ ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ, നമുക്ക് സാധാരണ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ഇവിടുത്തെ നാട്ടിലെ സിം ഉപയോഗിച്ചിട്ട് പഴയ വാട്സാപ്പ് തന്നെ പുതുക്കുക, അതായത് അത് തന്നെ ചേഞ്ച് ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ്. പുതിയ വാട്സാപ്പ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ വാട്സാപ്പ് എടുക്കണം. അപ്പോൾ ഞാൻ വാട്സാപ്പ് എടുക്കുകയാണ്. വാട്സാപ്പ് തുറന്നു വരുമ്പോൾ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു മൂന്ന് കുത്ത് കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ അമർത്തേണ്ടത്. അപ്പോൾ ഞാനത് അമർത്തി കാണിച്ചു തരാം. അപ്പോൾ അതിനുശേഷം അടിയിലായിട്ട് സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും, ആറാമത് കാണുന്ന ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ അടക്കമുള്ള ഒരു പേജാണ് വരുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, കാണിച്ചു തരാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിന് ശേഷം നമുക്ക് ഒരു നാലാമതായിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ചേഞ്ച് നമ്പർ എന്ന് കാണാൻ പറ്റും. അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ചേഞ്ച് നമ്പർ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന പേജിലെ ഏറ്റവും അടിയിലായിട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. ഞാൻ താഴെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ നമുക്ക് അമർത്തി നോക്കാം. അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ എഴുതി കാണിക്കുന്നുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് മുകളിലായിട്ട് ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് പഴയ ഫോൺ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത്, അടിയിൽ പുതിയ ഫോൺ നമ്പറും. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഇങ്ങനൊരു ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്, അതായത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് നമ്മളുടെ പഴയ നമ്പറിൽ നിന്നും പുതിയ നമ്പറിലേക്ക് മാറിയത് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രൂപ്പുകളിലോ കോൺടാക്ട്സിലുള്ള ആൾക്കാർക്കോ മെസ്സേജ് പോകണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ടിക്ക് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അത് ടിക്ക് ഇട്ടില്ലെങ്കിൽ അവർക്ക് പോകില്ല. അപ്പോൾ നമുക്ക് അവർക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ടിക്ക് ഓൺ ആക്കിയിടണേ. ഈ ടിക്ക് ഓൺ ആക്കിയിട്ടാൽ അവർക്ക് അറിയാൻ പറ്റും നമ്മളുടെ വാട്സാപ്പ് നമ്പർ ചേഞ്ച് ചെയ്തു എന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ മാറ്റം വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനത് അലോ ചെയ്യുന്നില്ല, അത് സാധാരണ ഓഫ് ചെയ്തിട്ടിട്ട് അടി കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ തന്നെ, ഡൺ എന്നുള്ള ബട്ടൺ തന്നെ ഞാൻ അമർത്തുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ പുതിയ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ഈ OTP മെസ്സേജ് ആയിട്ടാണ് വരിക. ഓൾറെഡി നമ്മളുടെ ഫോണിൽ ഈ സിമ്മ് ഇട്ടിട്ടുണ്ട്, അത് ആക്ടിവേറ്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതെടുത്തോളും. OTP ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കും. നമ്മളുടെ പഴയ നമ്പറിൽ നിന്ന് മാറി പുതിയ നമ്പറിലേക്ക് വാട്സാപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പഴയ നമ്പറിൽ നിന്നും പുതിയ നമ്പറിലേക്ക് വാട്സാപ്പ് മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓരോ മെസ്സേജും കാണിച്ചു, നമ്മുടെ പഴയ നമ്പറിൽ നിന്ന് പുതിയ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് കാണിച്ചു എന്ന് ഇവിടെ ഇൻഫർമേഷനായിട്ടൊരു മെസ്സേജ് തന്നു. അപ്പോൾ ഓക്കെ, നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ താഴെ ഒന്ന് ലൈക്ക് അമർത്തുക, തൊട്ട് താഴെ തന്നെ കമൻറ്റ് കാണാൻ പറ്റും. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.